നമ്മളിവിടെ മന്ത്രിയെ ജയിപ്പിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് എം എൽ എ ആയി പിന്നീട് മന്ത്രിയാവുന്നു അങ്ങനെയാണല്ലോ. അവിടെ യു എ ക്യാബിനറ്റിൽ മന്ത്രിയാകാൻ ഇതാ യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്ദൂമാണ് യുവാക്കളിൽ നിന്നും യുവതികളിൽ നിന്നും ഒരുപോലെ അപേക്ഷ ക്ഷണിച്ച് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. യുവജനക്ഷേമ മന്ത്രിയാകാൻ ആണ് ക്ഷണം. അതിന് രാജ്യകാര്യങ്ങളിലൊക്കെയുള്ള താല്പര്യം, വളരെ ക്രിയാത്മകമായി ചിന്തിക്കുന്ന ആളുകൾ, വളരെ സജീവമായി കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നവർ, അങ്ങനെയുള്ള ആ ഗുണങ്ങളൊക്കെ നോക്കിയാണ് അവർ സെലക്ഷൻ നടത്തുക. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം പങ്കുവയ്ക്കും. കാരണം വളരെ രസകരമാണ് കേൾക്കുമ്പോൾ മന്ത്രിയാകാൻ വേണ്ടി നമുക്കൊരു അപേക്ഷ നൽകാൻ കഴിയുക. അതിപ്പോൾ അവിടെയുള്ളവർക്കട്ടെ, അവിടുത്തെ പൗരന്മാർക്കാണ് ഈ അപേക്ഷ നൽകാൻ കഴിയുക, നമുക്കൊന്നും പറ്റില്ല. എങ്ങനെയാണ് അതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് രീതിയൊക്കെ സുരേഷ്? ദിവിഷ്, പുതുതലമുറയുടെ സ്വപ്നങ്ങൾക്ക് പരിധികളില്ല എന്നുള്ള ആമുഖത്തോടു കൂടിയാണ് രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്ദൂം പുതിയ പ്രഖ്യാപനം സമൂഹ മാധ്യമമായിട്ടുള്ള എക്സിലൂടെ നടത്തിയിട്ടുള്ളത്. രാജ്യത്ത് സ്വദേശികളായിട്ടുള്ള യുവാക്കൾക്കും യുവതികൾക്കും മന്ത്രിസഭയിൽ അംഗമാകാം, യുവജനക്ഷേമ കാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാകാനുള്ള അവസരമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ സർവകലാശാലകളോട് ഇത് സംബന്ധിച്ചിട്ടുള്ള നോമിനേഷൻ നൽകാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം. അതിനുള്ള ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റും ഇമെയിൽ വിലാസവും ഒക്കെ അദ്ദേഹം ഈ എക്സിലൂടെ, സമൂഹ മാധ്യമമായിട്ടുള്ള എക്സിലൂടെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത, ലോകത്ത് തന്നെ ചരിത്രം എഴുതിയിട്ടുള്ള രാജ്യമാണ് യു എ ഇ. ഏറ്റവും പ്രായം കുറഞ്ഞ യുവതിയെ മന്ത്രിയാക്കിക്കൊണ്ട് 2016 ലോക ചരിത്രം എഴുതിയിട്ടുള്ള രാജ്യമാണ് യു എ ഇ. അന്ന് ഷമ അൽ മർസൂയി മന്ത്രിയാകുന്ന സമയത്ത് 22 വയസ്സ് മാത്രമായിരുന്നു അവരുടെ പ്രായം. യുവജനക്ഷേമം നൽകി, അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി കാര്യം, സമൂഹങ്ങളുടെയൊക്കെ, വിവിധ സമൂഹങ്ങളുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ചുമതലയാണ് അന്ന് നൽകിയത്. അങ്ങനെ കമ്മ്യൂണിറ്റി കാര്യവും യുവജനക്ഷേമവും ഒക്കെ നൽകിയും ക്ഷമ, മന്ത്രിയായിട്ടുള്ള ക്ഷമ വലിയ രീതിയിൽ മന്ത്രിസഭയിലും പൊതുജനങ്ങൾക്കിടയിലും ഒക്കെ സ്വീകാര്യത കൈവരിച്ചിരുന്നു. ആ വികസനകാര്യങ്ങളൊക്കെ ഏറ്റവും വിധത്തിലാണ് രാജ്യമാണ് യു എ. അപ്പൊ അതിന് കൂടുതൽ ഇണങ്ങുന്ന, അല്ലെ, അത്രയും വൈബ്രൻസി ഉള്ള ഒരു ആളെ തന്നെ ആ മന്ത്രിസ്ഥാനത്തേക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് കരുതാം.